കഴിഞ്ഞയാഴ്ച ബി ജെ പി മുന്നണിയിൽ ചേർന്ന പി സി ജോർജ് എം എൽ എ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ കാണാൻ ഞായറാഴ്ച ഡൽഹിയിലെത്തി. യു ഡി എഫിൽ തനിക്ക് ഒരു അവസരം കൂടി നൽകണമെന്നാണ് ജോർജിന്റെ ആവശ്യം. കേരള ഹൌസിലാണ് അദ്ദേഹം താമസം. പത്തനംതിട്ടയിൽ നിന്നുള്ള ലോക്സഭാ അംഗം ആന്റോ ആന്റണിയാണ് ജോർജിന് രാഹുൽ ഗാന്ധിയെ കാണിക്കാമെന്ന് ഉറപ്പ് നൽകിയത്. സംഭവം അറിഞ്ഞ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലുള്ള യു ഡി എഫ് പ്രവർത്തകർ ആന്റോ ആന്റണിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഇതിനിടെ നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് ജോർജിനെ കാണരുതെന്നാവശ്യപ്പെട്ട് മെയിലും കത്തും അയക്കുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള ഒരു എം എൽ എക്ക് കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിക്കുന്നതിനെതിരെ ഇത്രയധികം സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമെന്ന് രാഹുൽ ഗാന്ധി ഒരിക്കലും കരുതിയില്ല. ജോർജ് എൻ ഡി എ മുന്നണിയിൽ ചേർന്നിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടില്ല. നിയമസഭയിൽ കറുത്ത വസ്ത്രം ധരിച്ചെത്തിയ ജോർജ് ഒ രാജഗോപാലിന് സമീപം ഇരിപ്പുറപ്പിച്ചു. ജോർജിനെയും രാജഗോപാലിനെയും ഒരു ബ്ലോക്ക് ആക്കാമെന്ന് സ്പീക്കർ സമ്മതിക്കുകയും ചെയ്തു. തനിക്ക് ബി ജെ പിയോട് ആകർഷണം തോന്നിയെന്നും ശബരിമല വിഷയമാണ് അതിനെ പ്രേരിപ്പിച്ചതെന്നും ജോർജ് പറഞ്ഞു. ശബരിമലയുടെ പുണ്യഭൂമികളിലൊന്നായ എരുമേലി ഉൾപ്പെടുന്ന എം എൽ എ പി സി ജോർജ് ആയതിനാൽ തനിക്ക് അയ്യപ്പനോട് ഭക്തിയാണെന്ന് പറഞ്ഞപ്പോൾ ഭക്തർ അക്കാര്യം വിശ്വസിച്ചു. ചിത്തിരാട്ട വിശേഷത്തിനും ജോർജ് എത്തിയിരുന്നു. നിയമസഭയിലുള്ള വേഷപ്പകർച്ച കണ്ട എല്ലാവരും വിശ്വസിക്കുകയും ചെയ്തു. എന്നാൽ അതോടെ എല്ലാം കുഴഞ്ഞു മറിഞ്ഞു. അതിന് രണ്ടു ദിവസം മുമ്പ് റബ്ബറിനെതിരെ നിയമസഭയിൽ നടത്തിയ പരസ്യ പ്രസ്താവന ഇളകി മറിഞ്ഞു. റബ്ബറുകൾ താൻ വെട്ടിമുറിച്ചതായി അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. കേരളത്തിലുള്ള റബ്ബർ മുഴുവൻ വെട്ടണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അതോടെ മധ്യ തിരുവിതാംകൂറിലെ കർഷകർ മുഴുവൻ എതിരായി. പൂഞ്ഞാറിലും ഈരാട്ടുപേട്ടയിലുമുള്ള കർഷകർ ജോർജിനെതിരെ തിരിഞ്ഞു. കേരള കോൺഗ്രസ് ജോർജിനെതിരെ പരസ്യ പ്രചരണം നടത്തി. ഇതിനിടെ ശബരിമല വിഷയം കൂടി കത്തിയതോടെ ജോർജിന് വോട്ട് ചെയ്ത മുസ്ലിം സമുദായാംഗങ്ങൾ രംഗത്തെത്തി. അവർ ബി ജെ പിയെ പോലെ ഭയപ്പെടുന്ന പാർട്ടി മറ്റൊന്നില്ല. ഉടനെ ജോർജ് അടുത്ത നീക്കം തുടങ്ങി. അടുത്ത തെരഞ്ഞെടുപ്പിൽ പരാജയം മണത്ത ജോർജ് ആന്റോ ആന്റണിയുമായി ഫോണിൽ സംസാരിച്ചു. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് രാഹുലിനെ കാണാൻ തീരുമാനിച്ചത്. രമേശ് ചെന്നിത്തലയുടെയും ഉമ്മൻചാണ്ടിയുടെയും പിന്തുണ ജോർജിനില്ല. അവർ കലാപം ഭയന്ന് ജോർജിനെ സഹായിക്കില്ലെന്ന് തന്നെയാണ് കേരളം കരുതുന്നത്. ആന്റോയുടെ വിശ്വാസം ആന്റോയെ രക്ഷിക്കട്ടെ എന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ നിലപാട്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ജോർജ് വിചാരിച്ചാലും ആന്റോ ജയിക്കാൻ സാധ്യത കുറവാണ്. അവിടെ എം എൽ എ വീണ ജോർജിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് സി പി എം ആലോചിക്കുന്നത്. വീണയ്ക്ക് സഭയുടെ പൂർണ്ണ പിന്തുണയുണ്ട്. അതിനിടെ അൽഫോൺസ് കണ്ണന്താനത്തെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാക്കാൻ ബി ജെ പി ആലോചിക്കുന്നുണ്ട്. അദ്ദേഹവും സഭയുടെ പിന്തുണ അവകാശപ്പെടുന്നുണ്ട്. ജോർജിന് ബി ജെ പി തന്നെയാണ് അഭയം. മകനെ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കി സമാധാനിക്കാം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.